Monson Mavunkal Sampathika Tattuppu Kesil, K Sudhakarane Crime Branch Chodyam Cheyyunnu. Chodyam Cheyyal 5 Manikkoor Poorthiyayi Munkootti Thayyaraakkiya Chodyavaliyumayanu Crime Branch Chodyam Cheyyunnathu. Vivarangalumayi Srijith Srikumaran Cheyyunnathu. Srijith, ee Chodyam Cheyyangal Chodyam Cheyyal ippol Manikkoorukal Pinnittirikkukayanu Vivarangal. Monson Mavunkal Sampathika Tattuppu Kesilanu K Sudhakarane ippol Crime Branch Chodyam Cheyyunnathu. ചോദ്യം ചെയ്യൽ 5 മണിക്കൂർ പൂർത്തിയാക്കി മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യാവലിയുമായാണ് ക്രൈംബ്രാഞ്ച് സംഘം അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത്. ശ്രീജിത് ശ്രീകുമാറിന് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, കേൾക്കാം. ആ, തീർച്ചയായും പ്രവിത. 150-ൽ പരം ചോദ്യാവലികളുമായി KPCC പ്രസിഡന്റ് കെ സുധാകരന്റെ മോൺസൺ മാവുങ്കൽ ഉൾപ്പെട്ട പുരാവസ്തു സാമ്പത്തിക തട്ടിപ്പ് കേസിലെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. അതേതാണ്ട് 5.5 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ചോദ്യം ചെയ്യലിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നുവെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിലെ പ്രധാനികൾ നൽകുന്ന വിവരം. എന്തായാലും ചില ചോദ്യങ്ങൾക്ക് വ്യക്തത വരുത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തോട് ചില തീയതികൾ ചോദിക്കുമ്പോൾ അറിയുന്നില്ല എന്നാണ് അദ്ദേഹം മറുപടി നൽകുന്നതെന്നാണ് ഏറ്റവും ഒടുവിൽ അന്വേഷണ സംഘം നമുക്ക് നൽകുന്ന വിവരം. അറസ്റ്റടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും നിരവധി ഡിജിറ്റൽ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന് അന്വേഷണ സംഘം വിശദീകരിക്കുമ്പോഴും അതെന്തൊക്കെയാണ് എന്ന് പറയാൻ അവർ ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ പണം വാങ്ങുന്ന രേഖകളടക്കം തങ്ങളുടെ പക്കലുണ്ട്. പ്രധാനമായും സുധാകരനെ അവിടേക്ക് എത്തിച്ചത് സുധാകരൻ്റെ സഹായി കൂടിയായ എറണാകുളത്തെ പ്രധാന വിശ്വസ്തൻ കൂടിയായ എബിനാണ് എന്ന് പോലീസിനോട് സുധാകരൻ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ എബിന് എന്തിനാണ് ഈ പറയുന്നത് പോലെ പണം നൽകുന്നത് ഈ മോൺസൺ മാവുങ്കൽ എന്ന ചോദ്യത്തിന്? അത് തനിക്കറിയില്ല എന്ന് അന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. കാരണം എബിൻ്റെ അക്കൗണ്ടിലൂടെ നേരത്തെ ഈ ലിക്വിഡായ പണം കൊടുത്തിട്ടുണ്ട്, ഫിസിക്കൽ മണി ആയി പണം കൊടുത്തിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായി തന്നെ ഈ 164 സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. അത് പ്രധാനമായും ഈ ഡ്രൈവർ അജിത്ത്, മോൺസന്റെ ഡ്രൈവർ അജിത്ത്, ജോഷി, ജെയ്സൺ അടക്കമുള്ള ആളുകളുടെ 164 സ്റ്റേറ്റ്മെൻറ്റ് നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായി അതെല്ലാം നിലനിൽക്കുമ്പോൾ അതിനെയെല്ലാം തന്നെ തള്ളിക്കളയുകയാണ് കെ സുധാകരൻ ചെയ്യുന്നത്. ചില ചോദ്യങ്ങൾക്ക് അദ്ദേഹം വ്യക്തമായി മറുപടി നൽകുന്നില്ല എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. പക്ഷേ തനിക്ക് ഓർമ്മക്കുറവുണ്ട്. കാരണം 2018 മുതൽ ഉണ്ടായ സംഭവമാണ്, 2018 സംഭവമാണ്. സ്വാഭാവികമായി ഓർമ്മക്കുറവ് ഉണ്ട്. അതുകൊണ്ട് വ്യക്തത വരുത്താൻ കഴിയില്ല എന്നൊരു മറുപടിയാണ് അദ്ദേഹം നൽകുന്നത്. എന്തായാലും അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് അന്വേഷണ സംഘം ഇന്ന് തന്നെ കടക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. മോൺസൺ മാവുങ്കൽ ഉൾപ്പെട്ട പുരാവസ്തു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ 25 ലക്ഷം രൂപ ഈ പരാതിക്കാരനായ അനൂപ് അഹമ്മദിൽ നിന്നും അതുപോലെ തന്നെ ഷമീറിൽ നിന്നും യാക്കൂബിൽ നിന്നുമൊക്കെ വാങ്ങിച്ച് അതിൽ 10 ലക്ഷം രൂപ പബ്ലിക് അക്കൗണ്ട് ഫിനാൻസ് കമ്മിറ്റിക്ക് നൽകാനാണ് എന്ന് പറഞ്ഞ് സുധാകരൻ കൈപ്പറ്റിയെന്നാണ് പരാതി. ഇതിന് ദൃക്സാക്ഷികളുണ്ട്, ഇതിന് ഡിജിറ്റൽ തെളിവുകളുണ്ട്. ഇതാണ് അന്വേഷണ സംഘം പറയുന്നത്. പക്ഷേ നേരിട്ട് സുധാകരൻ ഇത് കൈപ്പറ്റിയോ ഇല്ലയോ എന്ന കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തത വരുത്തണമെന്നാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് പ്രവർത്തകരും അടക്കമുള്ള ആളുകൾ പറയുന്നത്. അതായത് സുധാകരൻ താൻ പണം വാങ്ങിച്ചിട്ടില്ല എന്ന് ഉറപ്പിച്ച് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്നാലും ചോദ്യം ചെയ്യൽ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പോലും ഇതൊന്നും തന്നെ അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. പക്ഷേ അന്വേഷണ സംഘം ഇപ്പോഴും പറയുന്നത് കൃത്യമായ തെളിവുകളുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യലാണ്. ഇതിനിടെ ഈ ചോദ്യം ചെയ്യലിനിടെ തന്നെ ഈ പരാതിക്കാരെ വീണ്ടും ഓൺലൈനായി വിളിപ്പിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. പരാതിക്കാരായ എം ടി ഷമീറും അതുപോലെ തന്നെ അനൂപ് അഹമ്മദും ഈ രണ്ടുപേരെയുമാണ് വീണ്ടും വിളിപ്പിച്ചത്. എബിൻ അബ്രഹാം ഇപ്പോൾ എവിടെയാണെന്ന ചോദ്യത്തിന് അതിനെക്കുറിച്ച് വ്യക്തമായ മറുപടി KPCC അധ്യക്ഷൻ നൽകിയില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. എബിൻ അബ്രഹാമിൻ്റെ ഫോണിൽ നിന്ന് അനൂപ് അബ്രഹാം, ക്ഷമിക്കണം, എബിൻ അബ്രഹാമിൻ്റെ ഫോണിൽ നിന്ന് അനൂപ് അഹമ്മദിനെ സുധാകരൻ്റെ ശബ്ദ സന്ദേശം കാണിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന തരത്തിലുള്ള പരാതിയും അത്തരത്തിലുള്ള മൊഴികളും ഒക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം ക്ലാരിഫൈ ചെയ്യണമെങ്കിൽ ഈ എബിൻ അബ്രഹാമിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അയാൾ ഇപ്പോൾ എവിടെയാണ് എന്നതിനെ കുറിച്ചൊരു വ്യക്തത വരുന്നില്ല. കെ സുധാകരൻ്റെ ചോദ്യം ചെയ്യലിന് ശേഷം എബിൻ അബ്രഹാമിൻ്റെ ചോദ്യം ചെയ്യൽ നടക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും ചോദ്യം ചെയ്യൽ 5.5 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. കെ സുധാകരൻ ഇപ്പോഴും ഉള്ളത് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ തന്നെയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന കാര്യത്തെക്കുറിച്ചൊരു വ്യക്തത ഇതുവരെ വന്നിട്ടുമില്ല. പ്രവിത, ശ്രീ മോൺസൺ മാംഗലമായുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് KPCC അധ്യക്ഷൻ കെ സുധാകരനെ ചോദ്യം ചെയ്യുകയാണ് ക്രൈംബ്രാഞ്ച്. വിവരങ്ങളാണ് ശ്രീജിത് ശ്രീകുമാരൻ നൽകിയത്.